പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന സകല ദൈവമക്കൾക്കും കർത്തനാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ചെറിയ പാട്ടിന്റെ അടിപാടി ഇന്ന് ഈ ശുശ്രൂഷ ആരംഭിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവിദാസൻ ടി കെ സാമുവൽ സാറ് എഴുതിയ ഒരു പഴയ പാട്ടാണ് അത്. ഇവിടെ പാടുകയ നിന്റെ നിക്ഷേപമവരെന്നു കരുതെങ്കിൽ സക്ഷേമമവരില്ലവരാ നിന്റെ നിക്ഷേപമവരെന്നു കരുതെങ്കിൽ സക്ഷേമമവരില്ലവരാ ആ ദേശത്ത് നിന്നൊരു കനാനി സ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിന്നെ വിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നൂർക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. രണ്ടാമത് ഞാൻ എടുക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് 18 35 മുതൽ ലൂക്ക് ചാപ്റ്റർ 18:35 ഓൺവേർഡ്സ്. അവൻ എലിഹോവൻ അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു.
നസ്രനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിന്നെ വിളിച്ചു. മുന്നടുക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചും അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിന്നെ വിളിച്ചു. യേശു നിന്നു, അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവെ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് കനാനി സ്ത്രീ വന്ന് അവനോട് നിലവിളിച്ചു, പക്ഷേ അവൻ അവളോടൊരു വാക്കും ഉത്തരം പറഞ്ഞില്ല. സ്തോത്രം. അവന്റെ ശിശുമാർ വന്ന് അവനോട് പറഞ്ഞു, കർത്താവെ, അവൾ നിലവിളിച്ചുകൊണ്ട് വരുന്നില്ല, അവളെ പറഞ്ഞേക്കണമേ എന്ന് പറഞ്ഞു. യേശു അതിന് ഒരു ന്യായമായ മുടക്കം പറഞ്ഞു. പിന്നെയും വന്ന് അവൾ കർത്താവിനെ നിർബന്ധിക്കുന്നു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്നു എന്നല്ല, യേശു ഉത്തരം പറഞ്ഞു. അതിന് അവൾ, കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശകളും വീണ്ടും മുറുക്കൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് ഈ കുരുടൻ, കൂടെ നടക്കുന്നവരും വലിയ പുരുഷാരവും അവൻ മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു. അവനും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ഇന്ന് പകൽ എനിക്ക് ഇതിനകത്ത് രണ്ട് ഭാഗത്തു നിന്നും പറയാനുള്ള ഒരു കാര്യം, പെർസിസ്റ്റന്റ് ഫെയ്ത്ത്, നിർബന്ധപൂർവ്വമുള്ള വിശ്വാസം. പെർസിസ്റ്റൻസ് എന്ന വാക്കിനെ പിടിവിടാത്ത, കടിച്ചു തൂങ്ങുന്ന, ശാഠ്യത്തോടെയുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഈ രണ്ടിടത്തും ഈ രണ്ട് വ്യക്തികളും നിർബന്ധത്തോടെ, ശാഠ്യത്തോടെ, പിടിവിടാത്തതായിരിക്കുന്ന വിശ്വാസമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ നാം വിശ്വാസികളാണ്. ദീർഘവർഷങ്ങളായി വിശ്വാസ ജീവിതത്തിലായിരിക്കുന്നവരുണ്ട്, കുറഞ്ഞ കാലം കൊണ്ട് മുമ്പോട്ട് വന്നവരുമുണ്ട്. എന്നാൽ നമ്മളെ വിളിക്കുന്ന നമ്മുടെ പേര് തന്നെ വിശ്വാസികൾ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം വിശ്വാസികൾ തന്നെ. ദരിശു. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പെർസിസ്റ്റൻസ്. എന്താ പെർസിസ്റ്റൻസിന്റെ അർത്ഥം? Refusing to give up. വിടാതെ, പിടിവിടാതെ, അത് പിടിവിടുന്ന വിഷയം ഉദയിക്കുന്നേ ഇല്ല. പിടിവിടാതെ കടിച്ചു തൂന്ന പെർസിസ്റ്റൻസ്. Persistent faith is focused. നിർബന്ധപൂർവമുള്ള വിശ്വാസം വളരെ ഫോക്കസ്ഡ് ആണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ, അവനെ ഉൾപ്പെടുത്തുന്ന ഓരോ വിശ്വാസിക്കും അവർ ക്രിസ്തീയ ജീവിതത്തിൽ ദിനംതോറും ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ കടന്നു വരുമ്പോൾ, അവന് കൂടെ അടുത്തറിയുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അവരുടെ ജീവിതം വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്. പെർസിസ്റ്റൻസ് അങ്ങനെ രൂപപ്പെടുകയാണ്. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാം ഒരു വിധവയായ സഹോദരി. അവൾ ഈ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ രൂപ പറഞ്ഞു. എന്നിട്ട് ആ ന്യായാധിപന് ശങ്കയില്ലാത്ത ഒരു സ്ത്രീ, വിധവ, അവൾ അവളുടെ കാര്യം നടത്തേണ്ടതിന് ഈ ന്യായാധിപനെ നിർബന്ധിക്കുന്നതായി നാം കാണുന്നുണ്ട്. അവൾ അവനെ അസഹ്യമാക്കി എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കടിച്ചു തൂങ്ങുന്ന ഒരു വിശ്വാസം, നിർബന്ധപൂർവമുള്ള ഒരു പെർസിസ്റ്റൻസ് ലോകജീവിതത്തിൽ ഫലപ്രദമാകുമെങ്കിൽ, അതിലുപരി ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം നിർബന്ധപൂർവമെങ്കിൽ, കടിവിടാതെ പിടിച്ചു തൂങ്ങിയുള്ള വിശ്വാസമാണെങ്കിൽ, ഒരു വിഷയം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ല, അത് കാണുമ്പോഴും ദൈവമുമ്പാകെ നിർബന്ധത്തോടെ നാം ഇരിക്കുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ആ അധികം അത്ഭുതങ്ങളുടെ ദൈവമായി ഇവിടെ നമുക്ക് രണ്ടിടങ്ങളിൽ മൂന്നിടങ്ങളിൽ കാണുന്നുണ്ട്. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിപ്പാൻ സ്വർഗം ഇടയാക്കട്ടെ. എന്നെ ഏത്ര ചിന്തിപ്പിച്ച ഒരു കഥയുണ്ട്. WD-40 എന്ന ഒരു കഥയാണ്. നമുക്കെല്ലാം അറിയാം WD-40 എന്താണെന്ന്. സ്തോത്രം. ഈ WD-40 എന്ന ഈ ലായനി കണ്ടുപിടിപ്പാൻ 1953 റോക്കറ്റ് കെമിക്കൽ കമ്പനി അവരുടെ 3 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അവര് 3 ദീർഘദിവസങ്ങൾ അവര് ഇത് ട്രൈ ചെയ്യുകയാണ്. അവര് they wanted to create a line of rust prevention solvents and degreasers for use of aerospace industry. വ്യോമയാന വ്യവസായത്തിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ
തുരുമ്പിനെ പ്രതിരോധിക്കുന്ന ഒരു സോൾവെന്റ് എണ്ണയെ ദുരീകരിക്കുന്ന ഒരു സോൾവെന്റ് കണ്ടുപിടിക്കാൻ അവർ ദീർഘ ദിവസങ്ങൾ ട്രൈ ചെയ്തു. ഇങ്ങനെ വായിക്കുന്നു, ഇറ്റ് ടുക്ക് ദം 40 അറ്റംപ്റ്റ്സ് ടു പെർഫെക്ട് ദെയർ ഫോർമുല. 40 ശ്രമങ്ങൾ അവരുടെ ഫോർമുല അത് പൂർത്തീകരിക്കാൻ അവരെടുത്തു. The original secret formula for WD-40, which stands for water displacement 40th attempt. അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അതിന്റെ ഫോർമുല വെള്ള ദുരീകരണത്തിന്റെ 40 ശ്രമം എന്നാണ് അതിന്റെ പേര്. WD-40 ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ യൂസ് ടുഡേ. അത് WD-40 നമുക്ക് കാണുമ്പോൾ അതിന്റെ പുറകിൽ കഠിന ശ്രമം, നിർബന്ധപൂർവമുള്ള 3 വ്യക്തികളുടെ ശ്രമം അതിനകത്തുണ്ട്. ദേ ആർ പെർസിസ്റ്റൻസ് ഇൻ ഫൈൻഡിങ് ഔട്ട് ഇൻ ക്രിയേറ്റിംഗ് എ റഷ് പ്രിവെൻഷൻ സോൾവെന്റ് ആൻഡ് ഡിഗ്രീസർ. ലോകപ്രകാരം അത് ഏറ്റവും ഫലപ്രദമായെങ്കിൽ സാക്ഷാൽ വിശ്വാസത്തെ മാനിക്കുന്ന ദൈവം. എബ്രായർ 15:6 നാം വായിക്കുന്നു. ഒന്ന് വായിക്കട്ടെ, എബ്രായർ 11:6 വാക്യത്തിൽ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. 6 ആരംഭം വായിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയുന്നതല്ല. ദൈവം ആദരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് വിശ്വാസം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന അവൻ അംഗീകരിക്കുന്നു, നമ്മുടെ ഉപവാസം അവൻ അംഗീകരിക്കുന്നു, നമ്മുടെ ശ്രമങ്ങളൊക്കെ അവൻ അംഗീകരിക്കുന്നെങ്കിലും ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായത് നമ്മുടെ വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ WD-40 കണ്ടുപിടിച്ച 3 പേരുടെ പെർസിസ്റ്റൻസ് നാം ശ്രദ്ധിക്കുന്നെങ്കിൽ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു പെർസിസ്റ്റൻസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിർബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ധന്യമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നാം ഏത് വിശ്വസിക്കുന്നുവോ, ഏത് നാം വിശ്വാസം പ്രാർത്ഥിക്കുന്നുവോ, ആ വിഷയത്തിന് കടിച്ചു തൂങ്ങുന്ന ഒരു ശാഠ്യം, പിടിവിടാത്ത ഒരു ശാഠ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമാണ്. നാം പലപ്പോഴും നാം 1-2 പ്രാവശ്യം ഒരു വിഷയം ദൈവമുമ്പാകെ കൊണ്ടുവരും, അത് നടക്കുന്നില്ല എന്ന് തോന്നിയാൽ നാം പലപ്പോഴും ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ഞാന് ഒരു സംഭവം ഞാൻ പറയുന്നു, പേര് വെളിപ്പെടുത്തുന്നില്ല. എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തനിക്ക് തീരെ സുഖമല്ല എഴുന്നേറ്റ് നിൽക്കുവാനും, തനിക്ക് വലിയ ബുദ്ധിമുട്ട്, തനിക്ക് ജോലിക്ക് പോകണം. തന്നോടനെ എന്നെ വിളിച്ച് വലിയ ഭാഷത്തൊന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നതിൽ ഉച്ച കഴിഞ്ഞ് ഞാൻ അൽഹിലാലിൽ പോയിക്കൊള്ളാം എന്നിട്ട് പറഞ്ഞു. അൽഹിലാൽ ഹോസ്പിറ്റലിൽ താൻ ഉദ്ദേശിക്കുന്നത് രാവിലെ പ്രാർത്ഥന കൊണ്ട് നടന്നില്ല എങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അൽഹിലാൽ ഹോസ്പിറ്റലിൽ ചെല്ലുക, തനിക്ക് പരിചിതമായ ഡോക്ടറെ കാണുക. പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ നമുക്കൊരു നിർബന്ധം, ഒരു കടിച്ചു തൂങ്ങുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വിഷയത്തോട് പ്രാർത്ഥിക്കുമെങ്കിലും നിർബന്ധത്തോടെ ദൈവത്തോട് നാം ചോദിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ല. കാരണം ഇന്ന് ഫാസ്റ്റായിട്ടെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, എല്ലാ തരത്തിലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമുള്ളതുകൊണ്ട് നാം അതിനോട് ഒത്തിരി യൂസ്ഡ് ആയതുകൊണ്ടും പ്രാർത്ഥിച്ച് ദൈവമുമ്പാകെ കാത്തിരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും നഷ്ടമായിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ദൈവങ്ങളെ പാടില്ല. ദൈവത്തെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായലകന് 11 അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒത്തിരി ഒത്തിരി പ്രതിഭകൾ, ഒത്തിരി ഒത്തിരി വിശ്വാസ വീരന്മാർ, അവരുടെയൊക്കെ ക്രിസ്ത്യൻ ജീവിതത്തിൽ മുൻപൊന്നും അവർ കണ്ടിട്ടില്ലായെങ്കിലും, മുൻപ് എന്നും അവർ കേട്ടിട്ടില്ലായെങ്കിലും അവർ ദൈവം പറഞ്ഞത് നിർബന്ധമായി വിശ്വസിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സി എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാവേ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ. അവർ വായിക്കുന്നു, സാറ അബ്രഹാം ഇവരൊക്കെ വിശ്വാസ പെർസിസ്റ്റൻസ് ഉള്ളവനായിരുന്നു. 75 വയസ്സിൽ അബ്രഹാമിനോട് ദൈവം ഒരു സന്താനത്തെ കുറിച്ച് തന്നോട് വാഗ്ദത്തം ചെയ്തു. നിന്റെ 25 വർഷങ്ങൾ നാം നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ അബ്രഹാം നിർബന്ധമായിട്ടും ദൈവത്തെ അറിയാവുന്നത് കൊണ്ട് അബ്രഹാമിന്റെ വിശ്വാസം അത് ശ്രേഷ്ഠമാണ്. 4 റോമർ 4 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസം ക്ഷീണിച്ചില്ല.
वाक्यम वाले श्रेष्ठ दैव अविश्वास संशय विश्वास शक्ति पे दैव महत्व प्रवर्ति शक्त पूर्ण उमचु आनंदपति सारे विश्वास जीवन आवश्यक दैव इन पगल दिवस विश्वास या कथ वाई रसमी ഒരു അമ്മയും മകനും കൂടെ ഒരു ഗ്രോസറി സ്റ്റോറിൽ പോയി ഗ്രോസറി സ്റ്റോറിൽ പോയി അവരെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ച് അവസാനം വന്നെത്തിയത് കാൻഡീസ് മുട്ടായി ചോക്ലേറ്റ്സ് ഇരിക്കുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്ത് വന്നപ്പോ മകൻ പറഞ്ഞു മോ കാൻ ഐ ഹാവ് സം ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് അമ്മ എനിക്ക് ചില ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് തരാൻ പറ്റുമോ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടയിൽ വന്ന് അതൊന്നും ചോദിക്കരുതെന്ന് ഐ ടോൾഡ് യു ദാറ്റ് യു കാനോട് ഹാവ് എനി നൗ സിറ്റ് ഡൗൺ ആൻഡ് ബി ക്വയറ്റ് ഉടനെ കൊച്ചിനെ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥന തന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയുക ഇൻ ദ നെയിം ഓഫ് ജീസസ് മേ ഐ ഹാവ് സം ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് കിട്ടുമോ അമ്മ അത് കേട്ട് അന്താളിച്ചു പോയി ആ കസ്റ്റമേഴ്സായി വളരെ പേർ നിന്നത് അവിടെ നിന്നപ്പോൾ ഈ കുഞ്ഞിന്റെ പ്രാർത്ഥന കേട്ടിട്ട് 23 ആൾക്കാർ കൊച്ചിനെ ബോക്സസ് ഓഫ് ചോക്ലേറ്റ്സ് കൊടുത്തുവെന്ന് ഞാൻ വായിച്ചു എല്ലാത്തിനും 6:9 തളർന്നു പോകഞ്ഞാൽ തക്ക സമയത്ത് നമുക്ക് കൊയ്യും തളർന്നു പോകഞ്ഞാൽ ക്ഷീണിച്ചു പോകഞ്ഞാൽ നിർബന്ധത്തോടെ നാം വിശ്വസിക്കുന്നെങ്കിൽ പിടിവിടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നാം ആഗ്രഹിച്ച വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് ദൈവത്തിന് സ്തോത്രം വലിയവനായ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള കാലാവസ്ഥ നമുക്കറിയാം ഇപ്പോഴത്തെ ആ അവസ്ഥ നമുക്കെല്ലാം അറിയാം ോട്ട് നോക്കിയാൽ ഇതെന്ന് അവസാനിക്കും ഈ അവസ്ഥയ്ക്ക് എന്തൊരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ നാം തീർച്ചയായിട്ടും വിചാരിക്കുന്നുണ്ട് എന്നാൽ ഉന്നതങ്ങളിരിക്കുന്ന ദൈവത്തിന് അതിന് ഒരു നിശ്ചയ ദിവസം കൽപ്പിച്ചിട്ടുണ്ട് ഇത് കഴിയും അത് മടങ്ങിപ്പോകും നാം നോർമൽ ലൈഫിലേക്ക് വേഗം മടങ്ങി വരും ദൈവത്തിന് സ്തോത്രം എന്നാൽ ഇന്ന് പകൽ എനിക്ക് നിനക്കും ആവശ്യമായിരിക്കുന്നത് വി ഷുഡ് ഹാവ് എ പെർസിസ്റ്റന്റ് ഫെയ്ത്ത് നിർബന്ധപൂർവ്വമുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നാം പലപ്പോഴും പല കാര്യത്തിന് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഇന്ന് പകൽ നമ്മുടെ ആശ്രയം എങ്ങനെയായിരിക്കുന്നു അത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവത്തിന് സ്തോത്രം ഒരു പാട്ട് ഇങ്ങനെയുണ്ട് പഴയൊരു പാട്ടാണ് നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണു കെഞ്ചുന്നേ എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്ക യേശു നാഥ വിതയ്ക്കുന്നുവോ ആ വിതച്ചത് കൊയ്യുവാൻ സമയമുണ്ട് അതിനായി നിർബന്ധത്തോടെ കാത്തിരിക്കുന്നെങ്കിൽ തളർന്നു പോകാതെ കാത്തിരിക്കുന്നെങ്കിൽ തക്ക സമയത്ത് നാം കൊയ്യും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിശ്ചയമായും മറുപടി ഉണ്ടാകും ആശിക്കുന്ന വിഷയത്തിന് നിശ്ചയമായും മറുപടി ഉണ്ടാകും
അബ്രഹാമിന്റെ മറ്റൊരു സ്വഭാവം റോമാലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അവൻ ആശയോടെ ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ചു. കാണുന്ന ആശയല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ആശയോടെ വിശ്വസിച്ചതിനാൽ അവൻ വിശ്വസിച്ച വിഷയത്തെ പ്രാപിപ്പാൻ അബ്രഹാമിന് സാറയ്ക്ക് ദൈവമിടയാക്കിയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അവർക്ക് ആശ്രയിക്കാം. ഈ ദിവസങ്ങളിൽ ശക്തിയുള്ള വിശ്വാസവീരന്മാരായി നാം തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കിനെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയതാകെ ഈ നല്ല സമയത്തിനായി സ്തോത്രം. പെർസിസ്റ്റൻസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് എന്ന് പറയുവാൻ ഞങ്ങളിതിനെ ബലപ്പെടുത്തിയതിനാണ് സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ ഇന്ന് പകരുന്നു അവർ വിശ്വാസത്തെ നശിച്ചു ചെയ്യുവാൻ എവിടെയായിരിക്കുന്നു അവർ വിശ്വാസം നിൽക്കുന്നത് എന്ന് ചിന്തിപ്പാൻ സ്വർഗം വെടിയാക്കണമേ. കർത്താവ്, നിർബന്ധത്തോടെ പിടിവിടാതെ കടിച്ചു തൂങ്ങുന്ന ഒരു വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ തരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിശുമാർ പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇന്ന് പകൽ ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കണം. കരങ്ങളെ കടങ്ങളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തു യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടുകൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.